ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ടൈപ്പ് ഓഫ് ഷെയർസിനെ കുറിച്ചിട്ടാണ്. ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റലിനെ ഓരോ യൂണിറ്റ് ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു യൂണിറ്റിനെ പറയുന്ന പേരാണ് ഷെയർ എന്ന്. അപ്പോൾ ഷെയറിൻ്റെ ടൈപ്സ് പറഞ്ഞ് ഇക്വിറ്റി ഷെയർ എന്താന്ന് പറഞ്ഞു, അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസ് എന്താന്ന് പറഞ്ഞു, സ്പെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്താന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. ഒരു സ്കീമാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറയുന്നത്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഇസോപ്പ്. ഇസോപ്പ് എന്ന് പറഞ്ഞ് ഷോർട്ട് ഫോമിലായിരിക്കും നമുക്ക് തരിക. അപ്പോൾ നമുക്ക് വൺ വേർഡിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ഇസോപ്പിൻ്റെ ഇത് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള ഷെയറിൻ്റെ ടൈപ്പ് എന്ന് മീനിങ്. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. ഈ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഇക്വിറ്റി ഷെയറാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയറിൻ്റെ ടൈപ്പ്, ഒരു ടൈപ്പ് ഓഫ് ഇക്വിറ്റി ഷെയറാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് ഇക്വിറ്റി ഷെയർസ് പ്രധാനമായിട്ടും ഇഷ്യൂ ചെയ്യുന്നത് പബ്ലിക്കിനല്ല ഈ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുക. ഈ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ആ കമ്പനിയിലെ എംപ്ലോയീസിനോ അല്ലെങ്കിൽ ആ കമ്പനിയിലെ ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ ആ കമ്പനിയിലെ ഓഫീസേഴ്സിനോ ആണ് ഈ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ എന്താണ് നമുക്ക് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ സ്കീം അണ്ടർ വിച്ച് ദ കമ്പനി ഗിവ്സ് ഓപ്ഷൻസ് ടു ഡയറക്ടേഴ്സ് ഓർ ഓഫീസേഴ്സ് ഓർ എംപ്ലോയീസ് ടു പർച്ചേസ് ദ ഷെയർസ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ്. ഈ ഒരു ടൈപ്പ് ഓഫ് ഇക്വിറ്റി ഷെയർസ് നമ്മൾ കൊടുക്കുന്നത് കമ്പനിയിലെ ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ ഓഫീസേഴ്സിനോ അല്ലെങ്കിൽ എംപ്ലോയീസിനോ ആണ് ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. അവർക്ക് എന്ത് ചെയ്യാം, ഫ്യൂച്ചർ ഡേറ്റിൽ അതിൽ പറഞ്ഞിട്ടുള്ള പ്രൈസിൽ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ആ ഒരു റേറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ എംപ്ലോയീസിനോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ ഓഫീസേഴ്സിനോ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഷെയർ പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്. ഈ ഒരു ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് ആ കമ്പനിയിലെ ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ ഓഫീസേഴ്സിനോ എംപ്ലോയീസിനോ ഇഷ്യൂ ചെയ്യുന്ന ഷെയറാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. ഈ ഇവർക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ പ്രീ ഡിറ്റർമൈൻഡ് റേറ്റിൽ എന്ത് ചെയ്യാം, ആ ഒരു ഷെയർസ് അവർക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ പറയുന്നത് ഈ ഒരു പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ പ്രീ ഡിറ്റർമൈൻഡ് റേറ്റിൽ നമ്മൾ മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിയും കുറഞ്ഞ കുറഞ്ഞ പ്രൈസിലായിരിക്കും ആർക്ക് ഇഷ്യൂ ചെയ്യുന്നത്, ആ കമ്പനിയിലെ ഡയറക്ടേഴ്സിന് അല്ലെങ്കിൽ ഓഫീസേഴ്സിന് എംപ്ലോയീസിന് ഇഷ്യൂ ചെയ്യുന്നത്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിയിലെ ഷെയർസ് അവർക്ക് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. പക്ഷേ അതിലും കുറഞ്ഞ റേറ്റിൽ, ഇപ്പോൾ സപ്പോസ് കമ്പനിയിൽ 100 രൂപയാണ് ഒരു ഷെയറിന് ഉള്ള മാർക്കറ്റ് പ്രൈസ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കമ്പനി ഇവർക്ക് ഇഷ്യൂ ചെയ്യുന്നത് എത്ര രൂപയിലായിരിക്കും, 80 രൂപയിലോ അല്ലെങ്കിൽ 90 രൂപയിലോ ആയിരിക്കും എന്ത് ചെയ്യുക, കമ്പനി ഇവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിയും കുറഞ്ഞ എമൗണ്ട്, കുറഞ്ഞ പ്രൈസിലാണ് ഈ ഒരു ഷെയർസ് ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ ഓഫീസേഴ്സിനോ അല്ലെങ്കിൽ കമ്പനിയുടെ എംപ്ലോയീസിനോ ഇഷ്യൂ ചെയ്യുന്നത്. ഈ ഒരു എംപ്ലോയീസിന് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ ആ ഷെയർ പർച്ചേസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഷെയർ പർച്ചേസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധം ഇല്ല. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഓപ്ഷൻ അവർക്ക് എക്സൈസ് ചെയ്യാൻ പറ്റും, ഒരു റൈറ്റാണ് അവർക്ക്, ആ ഷെയർ വാങ്ങാനുള്ളൊരു റൈറ്റാണ്, ആ റൈറ്റ് അവർക്ക് എക്സൈസ് ചെയ്യാനായിട്ട് കഴിയും പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്കത് വാങ്ങണമെന്ന് യാതൊരു ഒബ്ലിഗേഷനും ഇല്ല. അവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് ആ ഷെയർ വാങ്ങാതിരിക്കാം. ഇതാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഒരു സ്കീമിൻ്റെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സ്കീം എന്തിനു വേണ്ടിയിട്ടാണ്, അത് എംപ്ലോയി ആ ഓർഗനൈസേഷനിലെ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഓർഗനൈസേഷനിലെ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ആ ഒരു ഓർഗനൈസേഷനിൽ റീട്ടെയിൻ ചെയ്യാൻ എന്നുള്ള ഉദ്ദേശമാണ് ഈ ഒരു സ്കീമിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്.
ഈ ഒരു സ്കീമിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഓർഗനൈസേഷനിൽ എന്തുണ്ടായിരിക്കും, ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ എംപ്ലോയീസ് ചിലപ്പോൾ ആ ഓർഗനൈസേഷനിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരെ ആ ഓർഗനൈസേഷനിൽ റീറ്റെയിൻ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. അതേപോലെ തന്നെ സ്കിൽഡ് എംപ്ലോയീസിന് ഈ ഓർഗനൈസേഷനിൽ വരാനുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും ഈ ഒരു സ്കീം പ്രൊവൈഡ് ചെയ്യുന്നത് വഴി. സ്കിൽഡ് എംപ്ലോയീസ് എന്ത് ചെയ്യും, കൂടുതലായിട്ടും ഈ ഒരു കമ്പനിയിൽ ഇത്തരത്തിലുള്ള എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയും ഈ ഒരു സ്കീമിൽ ഉണ്ട്. അപ്പോൾ ഇതാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. ഇനി ഈ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം കമ്പനി ഇഷ്യൂ ചെയ്യുമ്പോൾ കുറച്ച് സെബി ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് പ്രകാരം മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഷെയർസ് കമ്പനി അവരുടെ എംപ്ലോയീസിന് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനോ ഓഫീസേഴ്സിനോ ഇഷ്യൂ ചെയ്യേണ്ടത്. സെബി ഗൈഡ് ലൈൻസ്, സെബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യും അതേപോലെ തന്നെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഓർഗനൈസേഷനാണ് ഇതെന്ന് പറയുന്നത് സെബി എന്ന് പറയുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ആ സെബിയുടെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, നോ എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം ക്യാൻ ബി ഓഫേർഡ് ടു എംപ്ലോയീസ് ഓഫ് എ കമ്പനി അൺലെസ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി അപ്രൂവ്. നമുക്ക് നമ്മുടെ മുന്നേ ഉള്ള ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും, പബ്ലിക് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഈ ഷെയർസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർ സ്വാഭാവികമായും ആ കമ്പനിയുടെ ഓണേഴ്സായിട്ട് മാറും, ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറും. അപ്പോൾ നമ്മളിപ്പോൾ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വിറ്റി ഷെയർസ് കമ്പനിയിലെ എംപ്ലോയീസിനോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനോ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഷെയർ ഹോൾഡേഴ്സ് ആ കമ്പനിയിലെ മറ്റുള്ള എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ഷെയർസ് കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതാണ് ഒന്നാമത്തെ സെബി ഗൈഡ് ലൈൻ. അപ്പോൾ ഈ ഒരു എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവ് ചെയ്തിരിക്കണം. രണ്ടാമത്തത്, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം വുഡ് ബി ഓപ്പൺ ടു ഓൾ പെർമനൻറ്റ് എംപ്ലോയീസ് ഓഫ് ദ കമ്പനി. ഈ ഒരു എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം കമ്പനിയിലെ എല്ലാ പെർമനൻറ്റ് എംപ്ലോയീസിനും അവകാശപ്പെട്ടതാണ്, അവർക്ക് കൊടുക്കാൻ എല്ലാവർക്കും കൊടുക്കേണ്ടതാണ്. അല്ലാതെ ചില പെർട്ടിക്കുലർ എംപ്ലോയീസിന് മാത്രം ഈ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ആ ഷെയർ കൊടുക്കാതിരിക്കുക അങ്ങനെ പാടില്ല. കമ്പനിയിൽ എത്ര പെർമനൻറ്റ് എംപ്ലോയീസ് ഉണ്ടോ അത്രയും പെർമനൻറ്റ് എംപ്ലോയീസിന് എന്ത് ചെയ്യണം, ഈ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യണം. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യും, ആ ഷെയർ വാങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, ഷെയർ വാങ്ങണ്ട. അപ്പോൾ ഒരു പെർട്ടിക്കുലർ എംപ്ലോയിക്ക് മാത്രം കൊടുക്കാതെ കമ്പനിയിലെ എല്ലാ പെർമനൻറ്റ് എംപ്ലോയീസിനും എന്ത് ചെയ്യണം, ഈ ഷെയർ ഇഷ്യൂ ചെയ്യണം. നെക്സ്റ്റ്, ദ കമ്പനി ഷാൾ നോട്ട് വാരി ദ ടേംസ് ഓഫ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം ഇൻ എനി മാനർ. ഈ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമിൽ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ത് ചെയ്യാൻ പാടില്ല, കമ്പനി വാരി ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ സപ്പോസ് കമ്പനി എന്ത് ചെയ്ത് മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിയും കുറഞ്ഞ ഇതിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, കുറഞ്ഞ പ്രൈസിലായിരിക്കണം ഇവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ മാർക്കറ്റ് പ്രൈസിലിപ്പോൾ വിൽക്കുന്നത് 100 രൂപയാണ്. അപ്പോൾ കമ്പനി എന്ത് ചെയ്ത് 100 രൂപ തന്നെ ഇവർക്കും ഇഷ്യൂ ചെയ്ത് ആ 100 രൂപ മാർക്കറ്റ് പ്രൈസിലുള്ള എത്രയാണോ പ്രൈസ് ആ പ്രൈസ് തന്നെ ഇവർക്കും ഇഷ്യൂ ചെയ്ത്. അപ്പോൾ അതെന്താ, അങ്ങനെ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അതായത് കമ്പനിയിലെ മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിയും കുറഞ്ഞ ഇലയിലായിരിക്കണം ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടത്. അങ്ങനത്തെ ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ആ ടേംസ് ആൻഡ് കണ്ടീഷൻ, ഈ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം പ്രകാരമുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ത് ചെയ്യാൻ പാടില്ല, വാരി ചെയ്യാനായിട്ട് കമ്പനി വാരി ചെയ്യാനായിട്ട് പാടില്ല. നെക്സ്റ്റ്, ഇറ്റ് ഷാൾ നോട്ട് ബി ട്രാൻസ്ഫറബിൾ ടു എനി പേഴ്സൺ. ഈ ഒരു ഷെയർസ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം ആർക്കാണോ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അവർ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ഷെയർ പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഇനി അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് വേറെ ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണമെന്ന് വിചാരിക്കുക, മറ്റുള്ള ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സ്കീം പ്രകാരം നടക്കില്ല. ഈ ഷെയർ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കഴിയില്ല. ഇറ്റ് ഷാൾ നോട്ട് ബി ട്രാൻസ്ഫറബിൾ ടു എനി പേഴ്സൺ. മറ്റൊരാളിലേക്ക് ഈ ഒരു ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കഴിയില്ല.
നെക്സ്റ്റ് എ മിനിമം പീരിയഡ് ഈസ് 1 ഇയർ. ഈ ഒരു എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമിൻ്റെ മിനിമം പീരിയഡ് എന്ന് പറയുന്നത് എന്താ, 1 ഇയറാണ്. അതായത് കമ്പനി ഇഷ്യൂ ഷെയർ ഇഷ്യൂ ചെയ്യും എംപ്ലോയീസിന്, അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യും. ഈ 1 ഇയറിനുള്ളിൽ എന്ത് ചെയ്യാം, കമ്പനിക്ക് ഈ ഒരു ഒബ്ലിഗേഷൻ വേണമെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം, ഒഴിവാക്കാം, വേണ്ടാന്ന് വെക്കാം, ഷെയർ പർച്ചേസ് ചെയ്യാതിരിക്കാം. അത് 1 ഇയറിനുള്ളിൽ എന്ത് ചെയ്യണം, അതിൻ്റെ മിനിമം പീരീഡ് എന്ന് പറയുന്നത് 1 ഇയറിനാണ്. 1 ഇയറിനുള്ളിൽ ആ ഷെയർ പർച്ചേസ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഷെയർ പർച്ചേസ് ചെയ്യാതിരിക്കണം. അതാണ് മിനിമം പീരീഡ് എന്ന് പറയുന്നത് 1 ഇയർ. അപ്പോൾ സെബി ഗൈഡ്ലൈൻസിൽ ഒന്നാമത്തെ പറയുന്നത് നമ്മൾ ഈ ഒരു എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ സാങ്ഷൻ അല്ലെങ്കിൽ അവരുടെ അപ്രൂവൽ വേണം. രണ്ടാമത്തത് കമ്പനിയിലെ എല്ലാ പെർമനൻ്റ് എംപ്ലോയീസിനും ഈ ഷെയർ ഇഷ്യൂ ചെയ്യണം, അല്ലാതെ കുറച്ച് പെർട്ടിക്കുലർ എംപ്ലോയീസിന് മാത്രം കൊടുത്താൽ പോരാ, എല്ലാ പെർമനൻ്റ് എംപ്ലോയീസിനും ഈ ഷെയർ ഇഷ്യൂ ചെയ്യണം. നെക്സ്റ്റ്, കമ്പനി എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻസ് സ്കീം പ്രകാരമുള്ള ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, അത് കമ്പനി ഒരിക്കലും വാരി ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ ഷെയർ ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കഴിയില്ല. പിന്നെ ഇതിൻ്റെ മിനിമം പീരിയഡ് എന്ന് പറയുന്നത് 1 ഇയറാണ്. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ് ഓഫ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, നമ്മുടെ കമ്പനിയിൽ എഫിഷ്യൻ്റ് ആൻഡ് സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടായിരിക്കും. അവരെ കമ്പനിയിൽ തന്നെ അവർ പോകാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. മറ്റുള്ള കമ്പനി നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സാലറിയും മറ്റുള്ള ബെനിഫിറ്റൊക്കെ കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ കമ്പനിയിൽ നിന്ന് മറ്റുള്ള കമ്പനിയിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അവർ പോവാതിരിക്കാൻ വേണ്ടി ആ കമ്പനിയിൽ അവരെ റീറ്റെയിൻ ചെയ്ത് വെക്കുക, അതാണ് ഈ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. നമുക്ക് നോക്കാം മറ്റുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, ടു ഡെവലപ്പ് ദ ഫീലിംഗ് ഓഫ് പാർട്ടിസിപ്പേഷൻ എമംഗ് എംപ്ലോയീസ്. അവർക്ക് ഈ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം വാങ്ങുന്നത് വഴി, ആ ഷെയർ അവർക്ക് പർച്ചേസ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അവരും എന്തായി ആ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സായി. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ അവരും ആ കമ്പനിയിലെ ഓണേഴ്സായി. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കമ്പനിയിലെ കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ടു ഡെവലപ്പ് ദ ഫീലിംഗ് ഓഫ് പാർട്ടിസിപ്പേഷൻ എമംഗ് എംപ്ലോയീസ്. രണ്ടാമത്, ടു അട്രാക്റ്റ് ആൻഡ് മോട്ടിവേറ്റ് ദ എഫിഷ്യൻറ്റ് ആൻഡ് സ്കിൽഡ് എംപ്ലോയീസ് ഓഫ് ദ കമ്പനി. എഫിഷ്യൻ്റ് ആൻഡ് സ്കിൽഡ് എംപ്ലോയീസ് ഉണ്ടായിരിക്കും കമ്പനിയിൽ, അവരെന്ത് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ അവരെ അട്രാക്റ്റ് ചെയ്യുക കമ്പനിയിലെ മറ്റുള്ള കാര്യങ്ങളിൽ അവരെ അട്രാക്റ്റ് ചെയ്യാനും ഈ ഒരു എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം ഹെൽപ്പ് ചെയ്യും. അവരെ കമ്പനിയിൽ റീറ്റെയിൻ ചെയ്യാനും എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, ടു എൻകറേജ് ടു സെർവ് ദ കമ്പനി. സ്വാഭാവികമായിട്ടും അവർ ഈ ഷെയർ പർച്ചേസ് ചെയ്യുന്നത് വഴി എന്തായി, അവരും ആ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറി. അപ്പോൾ അവരും ആ കമ്പനിയിലെ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് നടത്താൻ വേണ്ടിയിട്ട് അവരും എന്ത് ചെയ്യും, ആ കമ്പനിയിൽ അവർക്ക് എന്ത് ചെയ്യുക, നല്ല കമ്പനി നല്ല രീതിയിലാണ് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ പർച്ചേസ് ചെയ്യുന്നത് വഴി അവർക്ക് എന്ത് ചെയ്യും, റിട്ടേൺ കൂടും. കമ്പനിക്ക് നല്ല പ്രോഫിറ്റാണ് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്കും റിട്ടേൺ കൂടും. അപ്പോൾ കമ്പനി നല്ല രീതിയിലുള്ള ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ട് കമ്പനിയിൽ നല്ല പോലെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, പ്രവർത്തിക്കും. അതിന് വേണ്ടിയിട്ട് ടു എൻകറേജ് ടു സെർവ് ദ കമ്പനി, കമ്പനിയെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഈ ഒരു സ്കീം എൻകറേജ് ചെയ്യിക്കും. നെക്സ്റ്റ്, ടു പ്രൊവൈഡ് ലോങ് ടേം റിസോഴ്സസ് ടു ദ എംപ്ലോയീസ്. ഈ ഒരു സ്കീം, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്കീം എംപ്ലോയീസിനെ ലോങ് ടേം ആയിട്ടുള്ള റിസോഴ്സസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടു പ്രൊവൈഡ് ലോങ് ടേം റിസോഴ്സസ് ടു ദ എംപ്ലോയീസ്. നെക്സ്റ്റ്, ടു പ്രൊവൈഡ് എക്കണോമിക് ബെനിഫിറ്റ് ബൈ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ലെസ് ദാൻ ദ മാർക്കറ്റ് പ്രൈസ് എക്സെട്ര. എന്ത് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനിയിൽ സാധാരണ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിൻ്റെ മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിയും കുറഞ്ഞ പ്രൈസിലായിരിക്കും ആർക്ക് ഇഷ്യൂ ചെയ്യുന്നത്. ഈ ഒരു എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം കമ്പനിയിലെ എംപ്ലോയീസിനും അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനും ഇഷ്യൂ ചെയ്യുന്നത് അതിലും കുറഞ്ഞ മാർക്കറ്റ് പ്രൈസിലായിരിക്കും. അപ്പോൾ അത് ആ കുറഞ്ഞ മാർക്കറ്റ് പ്രൈസിലാണ് ഇഷ്യൂ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ട്, എക്കണോമിക് ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നുണ്ട്. അവരിപ്പോൾ സപ്പോസ് ഒരു ഷെയർ ഹോൾഡേഴ്സ്, പുറത്തുനിന്നുള്ള ഒരു ഷെയർ ഹോൾഡേഴ്സ് 100 രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള ഷെയർ ഇവർ കമ്പനിയിലുള്ള എംപ്ലോയീസ് വാങ്ങുന്നത് എത്ര രൂപക്കാണ്, 80 രൂപക്കോ അല്ലെങ്കിൽ 90 രൂപക്കോ ആണ്. അപ്പോൾ അവർക്കവിടെ 10 രൂപ അല്ലെങ്കിൽ 20 രൂപ എന്തുണ്ട്, ലാഭം ഉണ്ടായി. അവർക്ക് കിട്ടുന്ന മറ്റുള്ളവർക്ക് കിട്ടുന്ന റിട്ടേൺ അത്ര തന്നെ റിട്ടേൺ ആർക്കും കിട്ടുന്നുണ്ട്, ഇവർക്കും എംപ്ലോയീസിനും കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു എക്കണോമിക് ബെനിഫിറ്റ് ഈ ഒരു സ്കീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
സ്റ്റോക്കോ? അപ്പോൾ ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എന്താണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് നോക്കി. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഇക്വിറ്റി ഷെയർ ആണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. ഇത് ഇഷ്യൂ ചെയ്യുന്നത് പബ്ലിക്കിനല്ല, ഇഷ്യൂ ചെയ്യുന്നത് കമ്പനിയിലെ ഓൾറെഡി ഉള്ള എംപ്ലോയീസിനോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനോ ഓഫീസേഴ്സിനോ ആണ് ഈ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അവർക്ക് എന്താ ഫ്യൂച്ചർ ഡേറ്റിൽ മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിയും കുറഞ്ഞ പ്രൈസിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഷെയർ അവർക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ അതിൻ്റെ സെബി ഗൈഡ് ലൈൻസ് നോക്കി, അതേപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സും നോക്കി. ഓക്കെ, താങ്ക് യു.